ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മീയാണ്, നിങ്ങൾ കാണുന്നത് മീയ മലയാളി മമ്മിൻ കാനഡൻ യൂട്യൂബ് ചാനലാണ്. വ്ളോഗ് മാസിൻ്റെ 19-ാമത്തെ ദിവസത്തേക്ക് സ്വാഗതം. എത്ര പെട്ടെന്നല്ല ദിവസങ്ങൾ കടന്നു പോകുന്നത്. നമുക്ക് ഈ ഡിസംബറിൽ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ, ഞാൻ ഡിസംബർ 1 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ടേക്കുന്ന വീഡിയോസ് കാണുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻലി കാണിക്കുന്നത് ഒരു വീക്കെൻഡിലെ മീൽ പ്രപ്പും മീൽ പ്ലാനും എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു എന്നൊക്കെയാണ്. ഫസ്റ്റ് തന്നെ ഗ്രോസറി ഷോപ്പിംഗ് ആണല്ലോ നമുക്ക് വേണ്ടത് മീൽ പ്ലാൻ ചെയ്തതിന് ശേഷം. അപ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു കണക്ഷൻ കിട്ടും ഞാനെന്ന് എൻ്റെ മീൽ പ്ലാനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കേട്ടോ. എനിക്ക് ഈ തിങ്കളും ചൊവ്വയും ഓഫീസിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. പിന്നെ ബുധനാഴ്ച കുറച്ച് സമയത്തേക്ക് പോകണം. തിങ്കൾ ചൊവ്വയും ഫുൾ ടൈം പോകണം. വ്യാഴത്തോടുകൂടി സ്കൂൾ അടയ്ക്കും. പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളായി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് നല്ല തിരക്കാണ്. ബുധനാഴ്ചയ്ക്ക് ശേഷം അങ്ങോട്ട് ഒഴിവാന്ന് പറഞ്ഞാലും തിങ്കളാഴ്ച തൊട്ട് തിങ്കളും ചൊവ്വയും ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസമാണ്. അപ്പം സൺഡേയിൽ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ മീൽ പ്ലാൻ മെനു ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഗ്രോസറി ഹോളിൽ കാണിച്ചിരുന്നല്ലോ ബീൻസ് മേടിച്ചിരുന്നു. ഈ ഫ്രഞ്ച് ബീൻസ് ഉണ്ടല്ലോ, ഞാനിത് സൂപ്പർ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. കാനഡത്തെ എവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചാലും ഫ്രഞ്ച് ബീൻസ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ ഫ്രിഡ്ജിലിരുന്നെങ്കിൽ ചീയ ചീയ എന്നായി പോകും കേട്ടോ. ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് പോലെ പോകും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഒന്നിൽ പെട്ടെന്ന് തന്നെ കറി വയ്ക്കും, അല്ലെങ്കിൽ ഞാനത് അരിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. അപ്പം നീളത്തിൽ കുറച്ച് കഷ്ണം ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾക്കകത്തോട്ട് അരിഞ്ഞ് ഇട്ടേക്കാണ്. സാമ്പാർ കഷ്ണങ്ങളിൽ നമുക്ക് കിട്ടുന്ന അവൈലബിൾ കഷ്ണങ്ങൾ ക്യാരറ്റ്, എന്താ പറയുക, സവാളയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, സുക്കിനി ഉണ്ട്. പിന്നെ ബാക്കി കുറച്ച് കഷ്ണങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുന്നുണ്ട്. ഇനിയുള്ള നമ്മുടെ ഈ പയറുണ്ടല്ലോ, അത് ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഫ്രീസറിൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളല്ല നമ്മുടെ എന്താ പറയുക ഈ ഒരു പയറരിഞ്ഞത്. ഇത് ഞാനുണ്ടല്ലോ ഡി കൂൾ മോം എന്ന് പറഞ്ഞിട്ടൊരു കനേഡിയൻ മലയാളിയുടെ ചാനലാണ്. വർക്കിംഗ് മദറാണ്, ഫുൾ ടൈം വർക്കിംഗ് മദറാണ്. ഞാൻ ചാനലിൻ്റെ പേരോട് എഴുതി കാണിക്കാം കേട്ടോ. ഇഷ്ടംപോലെ മീൽ പ്രപ്പും മീൽ പ്ലാനും ഈ ഫ്രീസർ ഐറ്റംസ് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചാനലാണ്. എന്തായാലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ കണ്ടൻറ് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പം നമ്മൾ ഫ്രോസൺ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ചേക്കുന്ന കോവയ്ക്കയുണ്ട്, ചേനയുണ്ട്, ദാ പിന്നെ നമ്മുടെ ഓക്ര ഉണ്ടല്ലോ, വെണ്ടയ്ക്കയുണ്ട്. ഇത് ഫ്രോസൺ ആണ്. ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരുന്നാലും നല്ല വെന്ത് കഴിയുമ്പോൾ പച്ച കളറിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡഡ് അല്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പാക്കറ്റ് ഓക്ര മേടിച്ചാൽ ഇതിൻ്റെ പല പല റെസിപ്പീസ് പ്ലാൻ ചെയ്യും, പ്ലസ് സാമ്പാറും പ്ലാൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റ പോട്ടിൽ ഉണ്ടാക്കുന്ന 1 പോട്ട് സാമ്പാറാണ്. കുക്കറിൽ വെക്കണ പോലെ തന്നെ കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തിളച്ചു തൂവി പോവില്ല. ഇൻസ്റ്റപ്പോട്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാം, ഇല്ലാത്തവർക്ക് കുക്കറിലാണെങ്കിലും സെയിം വെച്ചാൽ മതി. ആദ്യം ഞാൻ നമ്മുടെ പരിപ്പ്, സാധാരണ തോരപ്പരിപ്പ്, അത് വേവിച്ചു. അതിനുശേഷം ഞാൻ നമ്മൾ കഷ്ണിച്ച് വെച്ചിരുന്ന കഷ്ണങ്ങളിട്ടു. പിന്നെ ചേനയും കോവയ്ക്കയും കൂടി ഇട്ടു. ഞാൻ ആ ഒരു മുരിങ്ങക്കോല് കുറച്ച് കഴിഞ്ഞേ എടുത്തുള്ളൂ, കാരണം വെച്ചാൽ മുരിങ്ങക്കോല് പെട്ടെന്ന് വെന്ത് പോകണമാണ് കേട്ടോ. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഈ ഒരു സാമ്പാർ കഷ്ണങ്ങൾ വേവിക്കുന്നത്. ഇൻസ്റ്റപ്പോട്ടിലാണ് വേവിക്കുന്നതെങ്കിൽ സോട്ടേലിട്ട് കഴിഞ്ഞാൽ എൻ്റെ സോട്ടേൽ 30 മിനിറ്റ് ഓൾറെഡി സെറ്റാണ്. കുറച്ചും കൂടെ നമ്മുടെ വേവ് അനുസരിച്ച് നമുക്ക് നോക്കാമല്ലോ. ഇത് സാധാരണ ഒരു പാത്രം വെച്ച് അടച്ചാൽ മതിയേ. നമ്മൾ സോട്ടേ മുകളിലിടുമ്പോൾ സാധാരണ ഒരു പാത്രം വെച്ച് അടച്ചാൽ മതി. അതിനി ആ പരിപ്പിനകത്ത് കിടന്ന് വെന്തോളൂ. പരിപ്പും സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് പണിയൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ മീൽ പ്ലാനാണ് ഇരിക്കുന്നത്. ഞാനത് വിശദമായിട്ട് കാണിക്കാം കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇതിപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ കഴുകിയിട്ടല്ല കേട്ടോ വയ്ക്കുക, ആവശ്യത്തിന് മുമ്പ് കഴുകാണ്. കഴുകി വെക്കുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് കേടാവുന്ന പോലെ തോന്നുന്നുണ്ട്. മുളകും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങൾ ഒരു 3/4 വേവായപ്പോഴത്തേക്കിന് ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കോലും ആ ഒരു കഷ്ണങ്ങളുള്ള അതിട്ടു. പുളി ഞാൻ കുറച്ച് നല്ല ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലോണം പുളി ഇറങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 തക്കാളി ഉള്ളതുകൊണ്ട് കുറച്ച് പുളിയുടെ ആവശ്യമുള്ളൂ. പുളിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ട് നാട്ടി ഇവിടെ കിട്ടും, നമുക്ക് സൂപ്പർ സ്റ്റോറോ വാൾമാർട്ടോ അങ്ങനത്തെ കടകളിലൊക്കെ കിട്ടും. എന്നോട് കുറച്ച് പുതിയ കാനലിലോട്ട് മൂവ് ചെയ്ത കുറച്ച് ആൾക്കാർ പറഞ്ഞതെന്ന് ചേച്ചി കടകളുടെ പേരും കൂടെ പറയണമെന്ന്. ഈ ഫ്രോസൺ വെജിറ്റബിൾസ് ഒക്കെ ഇന്ത്യൻ സ്റ്റോറുകളിൽ നിന്നാണ് കേട്ടോ മേടിക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രീസറിൽ തന്നെ കൊണ്ട് വയ്ക്കും. ഒരു 10 മിനിറ്റും കൂടെ ഞാൻ സോട്ടേ മോഡ് അഡ്വാൻസ് ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ അതിനുള്ള ഇത് വറവുണ്ടാക്കുകയാണ് കേട്ടോ. കടുക്, നമ്മുടെ വറ്റൽ മുളക്, കറിവേപ്പില, പിന്നെന്താ ഞാൻ മസ്സിത് കിട്ടും നമ്മുടെ
ഈ സാമ്പാർ മസാല ഞാൻ ഇതിനകത്താണ് ഇടുക, എൻ്റെ ഈ തടക്കകത്ത് ഇടുക. അതിൻ്റെ കൂടുതൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടു. നമ്മുടെ വറവ് റെഡിയായി. നേരെ നമ്മൾ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇൻസ്റ്റപ്പോട്ട് സാമ്പാർ നല്ല സൂപ്പർ റെഡിയായി. എനിക്ക് അളവില്ലാത്ത സാമ്പാർ പൊടിക്ക് ഒരു ഊഹം കണ്ടിട്ട് അങ്ങോട്ട് ഇടും എന്നുള്ളതാണ്. ചിലപ്പോൾ മൊക്കും ചിലപ്പോൾ ഒക്കില്ല. പക്ഷെ നമ്മൾ കുറേ കാലം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഒരു മനക്കണക്ക് കിട്ടും. അപ്പം നമ്മൾ റെസിപ്പി ചാനലല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പം വെറുതെ ഞാൻ 2 ടേബിൾ സ്പൂൺ എന്നൊക്കെ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു മനക്കണക്ക് തന്നെ ചെയ്ത് നമ്മളങ്ങോട്ട് പഠിച്ചു വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് ഒഴിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു എക്സ്പേർട്ട് കുക്കൊന്നും അല്ല, ആയിരുന്നുമില്ല, ഇപ്പോഴും അല്ല. എൻ്റെ ഫസ്റ്റ് പുട്ടൊക്കെ വെച്ച പുട്ട് റോക്കറ്റ് പോലെ തെറിച്ചു പോയത് ഇപ്പോഴും നമ്മളെ പറഞ്ഞ് കളിയാക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത അത്രയ്ക്കും പോർ കുക്കായിരുന്നു. അതുപോലും അറിയത്തില്ല. അതായത് തേങ്ങ ഇട്ടിട്ട് വേണം പുട്ടിൻ്റെ പൊടി ഇടാമെന്ന്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തല്ലോ. ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും പറഞ്ഞൊന്നുള്ളൂ. ഈ അളവൊക്കെ ഭയങ്കരമായിട്ടും ബോദർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു മനക്കണക്ക് വയ്ക്കുക, എന്നിട്ട് കുറച്ചും കൂടെയൊക്കെ ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഞങ്ങളൊരു സ്റ്റേജ് എത്തി ലൈഫിൽ, ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റിനൊന്നും ഭയങ്കര പരമപ്രധാനമായ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഥ വെറുതെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ സാമ്പാർ റെഡിയായി. പിന്നെ നമുക്ക് ചിക്കൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ ഞാനെല്ലാം ചെയ്യണത്. പക്ഷേ ഞാൻ അടുപ്പിച്ച് പിക്ചേഴ്സ് ഇടുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന്, സാമ്പാറൊക്കെ അവിടെ റെഡിയായ സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ, ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം, അതിനെടുത്ത് നേരെ ഫ്രീസറിൽ വെച്ചു. ബാക്കി ചിക്കൻ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ബട്ടറാണ് കേട്ടോ, എണ്ണയ്ക്ക് വരും ബട്ടർ, മെൽറ്റഡ് ബട്ടർ, ഉപ്പ്, പിന്നെന്താ കാശ്മീരി മുളക് പൊടി, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞാൻ പല മാരിനേഷൻ ട്രൈ ചെയ്യും കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഉപ്പും കുരുമുളകും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിക്കൻ ബേക്ക് ചെയ്യുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് ആവും. പിന്നെ എന്താ പറയുക, നാരങ്ങാനീര് ഒഴിക്കും എപ്പോഴും, ഒരു ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ സാൽമൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് വറുക്കാനുള്ള പാകത്തിന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പം സാൽമൺ ഞാൻ വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് ബേക്ക് ചെയ്യാം. എനിക്ക് മാത്രം ബേക്ക് ചെയ്യും. പക്ഷേ എന്താ പറയുക, പിന്നെ ഞാൻ ആദ്യം വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് പിന്നെ വിചാരിച്ചു വേണ്ട, നമ്മൾ നാടൻ വറക്കുന്ന പോലെ തന്നെ വറക്കാം. എന്നാലും അത് നല്ല പിള്ളേർക്കും അത് ഇഷ്ടമുള്ളൊരു മീനാണ്, മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ എപ്പോഴും ഒരിടയ്ക്ക് എപ്പോഴും സാൽമൺ മേടിക്കുമായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും ഭയങ്കര കൊല പ്രൈസ് ആയതുകൊണ്ട് അങ്ങോട്ട് നിർത്തി. അപ്പം അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ഇത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൗഡറാണ് ഇതിനകത്ത് ഇത്തിരി എക്സ്ട്രാ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ അതിനകത്ത് നാരങ്ങാ നീരോടെ പിഴിഞ്ഞു. എന്നിട്ട് നന്നായിട്ട് ഈ മീൻ പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ വീണ്ടും ഒരു പ്രാവശ്യം പറഞ്ഞോട്ടെ, കഥ പറഞ്ഞോട്ടെ. ഇത് കാണിക്കുന്നത് പുതിയ പുതിയ പുതുതായിട്ട് വന്നവർ, പുതിയ ഫാമിലി സ്റ്റാർട്ട് ചെയ്തവർ, കുഞ്ഞുങ്ങളെ ഒന്നും രണ്ടും പിള്ളേരുമായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്ട്രഗിള് ചെയ്യുന്ന ഒത്തിരി അമ്മമാരുണ്ട്. തീർച്ചയായിട്ടും മീൽ പ്ലാനിങ് ആൻഡ് ചില പ്രിപ്പറേഷൻസ് നമ്മളെ 100% ഹെൽപ്പ് ചെയ്യും. എല്ലാ ദിവസവും കുറച്ച് കുറച്ച് മീൻ എടുത്ത് പുരട്ടി പെട്ടി വെക്കുന്നതിന് പകരം ഞാൻ ആ മീൻ പല 2-3 സിപ്ലോക്ക് ബാഗിൽ ഒരു പാത്രത്തിലും ആക്കി മാറ്റി വെച്ചു. കുറച്ച് ഇന്ന് വറുത്തും വെക്കും. അപ്പോൾ ഇന്ന് വറക്കുമ്പം എന്തായാലും ഒരു വലിയ പാത്രത്തിലാണ് വറക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്കും നാളത്തേക്കും കൂടി ഉണ്ടാവും കേട്ടോ വറക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എളുപ്പമാക്കുന്നത്. അതിനിടയ്ക്ക് ഫ്രൂട്ട് കട്ടിങ്ങും പരിപാടികളൊക്കെ ഞാൻ എൻ്റെ ഒന്നിലെൻ്റെ മൂത്ത മോൻ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇവരിലാരെങ്കിലും ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചോളൂ. അപ്പം അവർ കഴിക്കും, ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും, നാളത്തേക്ക് കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ആ പരിപാടികളൊക്കെ ഞാൻ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. അതിനിടയ്ക്ക് നമുക്ക് ഉച്ചയ്ക്ക് എന്താ ഫുഡൊന്നും നോക്കാം. ഇത് കണ്ടോ, ബ്രോക്കളി ഇങ്ങനെ നമുക്ക് ഫ്രോസൺ മേടിക്കാൻ കിട്ടും. അത് ഞാൻ കോസ്കോ എന്നുള്ള ഓർഗാനിക് മേടിക്കുന്ന, അവിടെ അത് അവൈലബിൾ ആയതുകൊണ്ട് ഞാനങ്ങനെ ഒരു ഓർഗാനിക് ഫ്രീക്കൊന്നും അല്ല കേട്ടോ. ഞാൻ കാണുന്നത് എന്താണോ അത് മേടിക്കും. പക്ഷേ ഫ്രോസൺ ബ്രോക്കളി എനിക്ക് ഫ്രോസൺ ബ്രോക്കളി മേടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഫ്രഷ് ബ്രോക്കളി മേടിക്കുന്നില്ല. കാരണം അത് പെട്ടെന്ന് ചീത്തയാവും കേട്ടോ. ഫ്രഷ് ബ്രോക്കളി നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന് ചീയുന്ന പോലെ ആയി പോകും. ഫ്രോസൺ ആണെങ്കിൽ നമ്മൾ എടുക്കുക, മൈക്രോവേവ് ചെയ്യാം, സ്റ്റീം ചെയ്യാം, റോസ്റ്റ് ചെയ്യാം. ഇതുണ്ടോ, നല്ല പച്ച കളറ് മാറാണ്ടാണ് വന്നേക്കുന്നത്. ഞാനിതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് കുറേ സ്റ്റഡി ചെയ്തു. എനിക്ക് നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്രോസനെ സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. അതേ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ സാൽമണും വറുക്കാനിടുകയാണ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുക്കണത്. ബാക്കി എണ്ണ എന്ത് ചെയ്യുന്നു പണ്ടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ഒരു സെറ്റ് വറുത്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത കുറേ ദിവസം കഴിഞ്ഞല്ലേ വറുക്കുക, ബാക്കി കുറച്ച് എണ്ണ ഉണ്ടാവും, അത് പൊക്കോട്ടെ തന്നെ വിചാരിക്കും കേട്ടോ. എനിക്കും ഇച്ചാനുമുള്ള ചിക്കൻ ഒരു സൈഡിലാവുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് നാളെ ഉച്ചയ്ക്കത്തേക്കോട്ട് ഉണ്ടാവും കേട്ടോ ചിക്കൻ.
ദാ ഇതാണ് പിള്ളേരുടെ ഉച്ചയ്ക്കത്തേക്കുള്ള ഊണ് റെഡിയായി. ക്യാരറ്റും ഇതും കൂടെ മെഴുക്ക് പുരട്ടി ഇന്നലെ വെച്ചതന്നെ ഉണ്ടായിരുന്നു, ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ. പിന്നെ ഇന്ന് ഇപ്പം വെച്ച സാമ്പാറും മീനും, അങ്ങനെ അത് റെഡിയായി. പിന്നെ നമ്മൾ കുറേ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഉച്ചവൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെയാണ് കേട്ടോ, ഞാൻ ബ്രോക്കളിയും സാൽമണും ആണ് കഴിച്ചത്. ഇത് കുറച്ച് ശർക്കര ഞാൻ വെള്ളത്തിൽ ഉരുക്കാൻ ഇട്ടേക്കാം. എനിക്കറിയില്ല കേട്ടോ, ഇരുമ്പ് പാത്രത്തിൽ ഉരുക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല. കിട്ടിയ പാത്രം കാസ്റ്റേണിൻ്റെ പാത്രമാണ്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, ശർക്കര ഇട്ട് അലക്കാൻ വെച്ചു. ഞാനിത് ചുക്കും ഏലക്കയും കൂടെ രണ്ട് കഷ്ണം ചുക്ക് ഒരു ചെറിയ ചുക്ക് കഷ്ണവും ഏലക്കയും കൂടെ പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇവിടെ ഇന്ത്യൻ കടയിലും മലയാളിക്കടയിലും ഒക്കെ കിട്ടും കേട്ടോ ചുക്കൊക്കെ. എനിക്ക് പണ്ട് അറിയാണ്ട് അറിയത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേന് ഇന്ത്യൻ മലയാളിക്കടയിൽ എന്തായാലും കിട്ടും. അപ്പോൾ ഇതാ അത് ഒന്നായി വന്നപ്പോഴത്തേന് ഞാൻ നമ്മൾ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചെറുപയർ, അത് ഇതിനകത്തോട്ട് ഇട്ടൊന്ന് ടൈറ്റാക്കി എടുക്കുകയാണ്. ഇതെനിക്ക് ഒരു ചപ്പാത്തിക്കകത്ത് വെച്ചൊരു സ്റ്റഫ്ഡായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് അട ഉണ്ടാക്കാം, ഇനി സുഖീനാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇവർക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് തേങ്ങ ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ പിന്നെ കുറച്ച് അവലും കൂടെ ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. ആക്ച്വലി എൻ്റെ മീൽ പ്ലാൻ അനുസരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നില്ല. ഇന്ന് വൈകിട്ട് ഇവർക്ക് സ്നാക്കായിട്ട് കൊടുക്കാം, ചെറുപയറും തേങ്ങയെല്ലാം വിളയിച്ചിട്ട് അവലിട്ട് വിളയിച്ച് നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ പിള്ളേർക്ക് കഴിക്കാനായിട്ട്. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേനും എനിക്ക് അളവ് കൂടുതലായിപ്പോയി. ഇതിൻ്റെ ഒരു പകുതിയായിരുന്നു എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചത്, പക്ഷേ ആ പയറ് കുറച്ചേറെ ഉണ്ടായിരുന്നു വെന്ത് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നാളെയോ ഏതൊരു ദിവസം ഇത് ചപ്പാത്തിക്കകത്ത് നമുക്ക് സ്റ്റഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ അത് എടുക്കുകയാണെങ്കിൽ എന്തായാലും കാണിക്കാം, അത് നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പം ഇപ്പം ഇന്ന് വൈകുന്നേരത്തെ സ്നാക്ക് റെഡിയായി, വേണമെങ്കിൽ നാളെ വൈകുന്നേരത്തെയും സ്നാക്കും റെഡിയായി എന്ന് പറയാം. എന്തൊക്കെ തിരക്കാണേലും നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോകട്ടെ, എന്തൊക്കെ പ്രിപ്പയർ ചെയ്താലും. മഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി വണ്ടിയൊക്കെ ഓടിച്ച് ലൈബ്രറി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്നു. ഇനിയുള്ളത് ബാഗ് റെഡിയാക്കാണ്. ബാഗിൽ എന്തായാലും ഇങ്ങനെ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യും. നമ്മൾ നാട്ടിലൊക്കെ ആണ് ബസ് ടിക്കറ്റ്, എവിടെയാണെങ്കിൽ റെസിപ്റ്റുകൾ, അത് ഇത് ടിഷ്യൂ പേപ്പർ. ഒരു ഇതിപ്പോൾ ഞാൻ എനിക്കൊന്ന് ഇതിൻ്റെ കഴിഞ്ഞ മാസം അവസാനമായിരുന്നു കുറച്ച് ദിവസം എനിക്ക് ഓഫീസിൽ പോകേണ്ടത്. അതിനുശേഷം ഞാനൊരു രണ്ട് മൂന്നാഴ്ച ബ്ലോക്ക് മാസം തുടങ്ങിയിട്ട് ഓഫീസിൽ പോകേണ്ടിയേ വന്നിട്ടില്ല, മീറ്റിംഗ്സൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ലീവായിരുന്നു. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ബാഗിൽ കുറേ കച്ചറയുണ്ട്, അതൊക്കെ മാറ്റി എൻ്റെ പ്ലാനറും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ലാപ്ടോപ്പ് നാളെ രാവിലെ എടുത്തു വയ്ക്കത്തുള്ളൂ. പിന്നെ ഗ്ലൗസ് മസ്റ്റാണ്, നമ്മുടെ കൈ അല്ലെങ്കിൽ കൈയുടെ തുമ്പ് മരിച്ചു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഗ്ലൗസ് മറക്കാണ്ട് എടുത്തു വെച്ചേക്കണം. എൻ്റെ സ്റ്റിയറിങ്ങിന് ഹീറ്റർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ഞാൻ മറന്നു പോട്ടോ ഗ്ലൗസ് വീട്ടിൽ നിന്ന് ഇടുമ്പോഴത്തേന്. എൻ്റെ ആവശ്യം പുറത്തിറങ്ങിക്കഴിയുമ്പോഴേക്കും ഭയങ്കര തണുപ്പ് വരുന്നത്. ഇനി നമ്മൾ ക്ലീനിങ്ങും കുക്കിങ്ങും ഹോം മേക്കിങ്ങും മാത്രമല്ലോ, നമ്മുടെ കാര്യം കൂടെ കുറച്ച് നോക്കണമല്ലോ. അപ്പം ഞാനിതാ ഇത് ഫോക്കസ് ചെയ്യുന്നില്ല, പുതിയ ക്യാമറയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ അത് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫോക്കസ് റെഡി ആയിട്ടില്ല, ഫോക്കസ് വേറെ എവിടെയൊക്കെയോ ആയിപ്പോയേക്കുന്നതാണ്. ഞാൻ നെയിൽ പോളിഷൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഇത് OPI എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, ഞാൻ അതിൻ്റെ നമ്പർ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. ഇത് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ ജെൽ നെയിലൊക്കെ കടയിൽ നിന്നിരുന്ന പോലെ ഉണ്ട്. നെയിൽ പോളിഷൊക്കെ ഇട്ടു അത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇന്ന് എൻ്റെ AHA BHA തേക്കുന്ന ദിവസമാണ് കേട്ടോ. ഞാൻ സെഫോറയുടെ HA BHA യൂസ് ചെയ്യുന്നത്, ഓർഡിനറിയുടെ ആണ് തപ്പി നടന്നത്. പക്ഷേ കാനഡയിൽ അതില്ലെന്നാണ് ഞാൻ സെഫോറയിൽ എന്നപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ അവരതിന് പകരം ഓൾമോസ്റ്റ് ഓർഡിനറിയുടെ ഇക്വലൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് വ്യത്യാസമുണ്ട് പെർസെൻറ്റേജിൽ. പക്ഷേ എനിക്ക് ആക്ച്വലി ഇതാണ് ഞാൻ ഇപ്പോൾ വീക്കിലി ഒന്നാക്കിയിട്ടോ, കാരണം മുഖത്ത് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ടോയെന്ന് എനിക്കൊരു പേടി. പക്ഷേ നല്ല ഇഫക്റ്റ് ഉണ്ട് എൻ്റെ മുഖത്തിൻ്റെ ഇത്, എന്താ പറയുക, ആ ഒരു ഭയങ്കര ഡൾനെസ് ഉണ്ടായിരുന്നു മാറി, കുറച്ചും കൂടെ ഗ്ലോ വന്നത്. ഇപ്പം നമ്മളെ സ്ഥിരമായിട്ട് കാണുന്നവർ മുഖത്ത് എന്താ തേക്കണേ, നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു HA BHA കേട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, യൂസ് ചെയ്യണോ വേണോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്ക്രബറൊന്നും യൂസ് ചെയ്യുന്നില്ല, മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഷാമ്പു കുറേ പേര് ചോദിച്ചു, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പു മാട്രിക്സ് ബയോളേജിൻ്റെ ആണ്. പിന്നെ ആഴ്ചയിൽ അല്ലെ രണ്ടാഴ്ച കൂടുമ്പം ബോണ്ടി ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷണർ യൂസ് ചെയ്യും. ഇതൊക്കെ സെഫോറയിൽ നിന്ന് മേടിക്കുന്നതാണ്. മാട്രിക്സ് ബയോളജി ഞാൻ ചാറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. ഈ AHA കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോഫ്റ്റായിട്ട് ഇത് തുടച്ചെടുക്കാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു, കാരണം മുഖം ഇങ്ങനെ ഭയങ്കര ബേണിംഗ് പോലെ വരും. കുളിയെ കഴിഞ്ഞാൽ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, കാരണം സ്കിൻ ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. പൊതുവേ എനിക്ക് ഇത്തിരി ഡ്രൈ സ്കിന്നാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ ഒന്ന് ടെയിം ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ ഇത് മുരിങ്ങക്കോൽ പോലത്തെ ഒരു മുടിയാണ്, ഇങ്ങനെ ഭൂതം പോലെ നിൽക്കും. അപ്പം ഞാൻ ഹെയർ സ്പ്രേ ഹീറ്റിന് അപ്ലൈ ചെയ്യുന്ന AG എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്, അത് ഞാൻ ചാറ്റേഴ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. എന്നിട്ട് ഇതാ ഇതൊക്കെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ബോറടിക്കുന്നുണ്ടാവില്ല, ഞാനിങ്ങനെ ഇത് നിങ്ങൾ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടോ. കാരണം എൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും കുറേ വർഷങ്ങളായിട്ട് മാറ്റമില്ലാത്തതാണ്. പക്ഷേ നമ്മൾ പുതുതായിട്ട് വരുന്ന ഉള്ളവർ ചിലപ്പോൾ പഴയ വീഡിയോസൊക്കെ തപ്പിപ്പിടിച്ച് കാണാൻ, എനിക്ക് തന്നെ അറിയില്ല എവിടെയാണ്. പിന്നെ എൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നർ GHD എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് അടുക്കളയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ മെനു പ്ലാന്. നാളെ തിങ്കളാഴ്ച രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആണ്. എനിക്ക് രാവിലെ പോകുമ്പോൾ എനിക്ക് 7:30 ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ എന്തായാലും ഇത് എളുപ്പമുണ്ടാവും. പിന്നെ സാമ്പാറും ഫിഷ് ഫ്രൈയും ഓൾ സെറ്റ്, ഒന്നും എനിക്ക് ചെയ്യേണ്ട. ഇഡ്ഡലി മാത്രം രാവിലെ അടുപ്പത്ത് വെച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം കേട്ടോ. നമ്മൾക്ക് കുറച്ച് നമ്മളെ തന്നെ ഒന്ന് എന്താ പറയുക, നമ്മളെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കണം. നാളെ രാവിലെ എനിക്ക് 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മുടെ സെൽഫ് കെയറും പേഴ്സണൽ കെയറും ഗെറ്റ് റെഡിയും ഒക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എത്ര സമയം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം പുട്ടുമ്പോഴാണ് ഈസി, അന്നും എനിക്ക് പോകേണ്ട ദിവസമാണ്. പക്ഷേ പുട്ടുമ്പോഴും എളുപ്പം ചെയ്യുന്നതാണ്. ബേക്ക് ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു. ക്യാബേജ് ഇരിക്കുന്നുണ്ട്, അത് എനിക്ക് തിങ്കളാഴ്ച വൈകുന്നേരം അറിയാനുള്ളതേ ഉള്ളൂ കേട്ടോ. കേട്ട് കറി എളുപ്പമുണ്ട്. വേഫിൾസും എഗ്ഗും ഈസി ഇൻ ദ മോർണിംഗ്. ഫിഷ് ഫ്രൈയും ബീൻസും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഉള്ളത് എല്ലാ ദിവസവും നമുക്ക് ദോശ എന്തെങ്കിലും ഐറ്റം വൈകുന്നേരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാ മെനൂസും നമ്മളിങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പാൻകേക്ക്, പനീർ കറി, പനീർ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി, കട്ട് ചെയ്ത് ജസ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. ക്രിസ്മസിനൊന്ന് അപ്പം, സ്റ്റോവ്, ബീഫ് ഉലർത്തിയത്, അതെല്ലാം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ പ്രിപ്പയർ ചെയ്തു, ബീൻസ് കട്ട് ചെയ്ത് വെച്ചു, ക്യാബേജ് ആ സമയത്ത് തന്നെ കട്ട് ചെയ്യും, ഫിഷ് ഞാൻ റെഡിയാക്കി, ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്, ഇഡ്ലി ബാറ്റർ റെഡിയാണ്. ചില്ലി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രോസറി ഹോളിൽ ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ അത് ഞാൻ വെനസ്ഡേ വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി. കറി ലീഫൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ്, പിള്ളേർക്ക് ഈ 22-23 വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പം ഫ്രൈഡ് റൈസ് തേഴ്സ്ഡേ ഉണ്ടാക്കിയാൽ മതി അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ പാസ്ത ന്യൂഡിൽ, ചിക്കൻ പാസ്ത ന്യൂഡിൽ ഞാൻ ഇതാ ഇത് ഈ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പാരലായിട്ട് എൻ്റെ അടുപ്പിൻ്റെ സൈഡിൽ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ, നമ്മുടെ മോർണിംഗ് റുട്ടീൻ കാണിക്കുന്നതിൽ ഇടുന്നുണ്ട്. അപ്പോൾ 8:30 ആയി, നമ്മൾ പിള്ളേർ ഉറങ്ങി കേട്ടോ. ഞാൻ ഇത് ബ്രേക്ക് ചെയ്ത് പല പല സമയത്താണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒറ്റയടിക്കൊന്നും അല്ല ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ മീൽ പ്രിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷനൊക്കെ ഒറ്റയടിക്ക് നിന്ന് ചെയ്യുന്ന ദിവസങ്ങളുമുണ്ട്. പക്ഷേ കുറച്ച് പതുക്കെ 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 ചെയ്തത് വെച്ചാൽ മതി. വീട്ടിൽ വലിയ പിള്ളേരും ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ കുറച്ച് അരിയിപ്പിക്കാനും വാഷ് ചെയ്യാനൊക്കെ കൂട്ടുക. അപ്പം നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാകും. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കാമമിൽ ടീ കുടിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ കുറച്ച് നേരം കാലൊക്കെ നീട്ടി വെച്ചു. കാരണം 8:30 ആകുമ്പോൾ ഇവർ ഉറങ്ങി, നാളെ സ്കൂളിൽ പോകേണ്ടതാണല്ലോ. ഒരു 9:30, 10:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ കിടക്കുക. ഞാൻ 5:30 ആകുമ്പോൾ എണീക്കാമെന്നാണ് നാളെ വിചാരിക്കുന്നത്. അപ്പം എന്നാലുള്ളൂ കറക്റ്റ്, എനിക്ക് കുറച്ച് സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് പിന്നെ റെഡിയായിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം പിള്ളേർ പതുക്കെ കിടന്നു, ചായൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയം നമ്മുടെ വായനയിലേക്ക് തിരിച്ചു പോകുന്ന വിചാരിച്ചു. ഈ സമയമാണ് കേട്ടോ, വായിക്കാനൊരു ബിസി വർക്കിംഗ് മദർ ആണെങ്കിൽ ഇത് നമുക്ക് വായിക്കണമെങ്കിൽ പിള്ളേർ ഉറങ്ങുന്നതിന് മുമ്പോ ഉറങ്ങിയതിന് ശേഷമോ എനിക്കങ്ങനെ സാധിക്കുന്നുള്ളൂ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ. പല സമയത്തും പല ഇതാണ് കേട്ടോ, ഇപ്പം അത്രേ പറ്റുന്നുള്ളൂ. പക്ഷെ ദാറ്റ്സ് ഓക്കെ, ഏത് സമയമാണെങ്കിലും നമുക്ക് കുറച്ച് സമയം നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയ പിള്ളേരും അല്ലെങ്കിൽ ഒത്തിരി നീഡ്സ് ഉള്ള പിള്ളേരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആവില്ല. എല്ലാവരുടെയും 24 മണിക്കൂറും ഒരേപോലെ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒരേ ബോട്ടിലാണ് യാത്ര ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ചിലപ്പോൾ ഒരേ സീയിലൂടെ ആയിരിക്കും പോകുന്നത്, പക്ഷേ പല പല ബോട്ടുകളിലൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. ആ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ ഉള്ള സമയത്ത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതങ്ങോട്ട് എൻജോയ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. കുറച്ച് പിള്ളേർ വലുതായി കഴിഞ്ഞാൽ നമുക്കും പ്രായമായി തുടങ്ങും തോറും നമുക്ക് ഇഷ്ടംപോലെ സമയം ഫ്രീ അപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തെ ബിസിനസ്സും തിരക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പുള്ളിയത് പല പല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മളതിനെ ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റോടുകൂടിയും ഹാപ്പിനെസ്സോടുകൂടി കാണുക. കാരണം ഈ സമയം കടന്നുപോയി നമുക്കൊരു സമയം വരും, എന്താ പറയുക, അധികം ഒന്നും ചെയ്യാനില്ലാത്തൊരു സമയം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇപ്പം ഒരു 8:30-9:30 വരെയൊക്കെ കുറച്ച് നേരം വായിച്ചു. പിന്നെ കുറച്ച് നേരം നമ്മുടെ കമൻസിനൊക്കെ മറുപടി കൊടുത്തു. നമ്മുടെ വീഡിയോ ആ സമയത്ത് ഒരു 8:30 ഒക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ റിലീസാവുന്നത്. അപ്പോൾ ആ ഒരു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഞാൻ കുറച്ച് നേരം ചെയ്യും. കാരണം 10:30 ആകുമ്പോഴാണ് കിടക്കുന്നത്. അപ്പോൾ 9:00, 9:45 വരെയൊക്കെ ഞാൻ കമൻറ്റിനൊക്കെ മെസ്സേജ് കൊടുത്ത് അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയ്ക്ക് വരും വരെ